ലാമിനെ നമ്മൾ തഫീം ചെയ്യേണ്ടത് രണ്ടാമത്തെ റാവിൻ്റെ കഴിഞ്ഞു ഈ ലാം ആണ് ഇപ്പം ലാമിനെയും രണ്ട് ശബ്ദത്തിൽ നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട് ഒന്ന് ലഘുവായ ശബ്ദം മറ്റൊന്ന് കനപ്പിച്ച് ഉച്ചരിക്കുന്ന ശബ്ദം കനപ്പിച്ച് ഉച്ചരിക്കുന്നതിന് തഫ്ഹീം എന്നും നേർപ്പിച്ച് അല്ലെങ്കിൽ സ്വര ഭാരത്തോടെ ഉച്ചരിക്കുന്നതിന് തഫ്ഹീം എന്നും അതേപോലെ ലഘുവായ ശബ്ദത്തിൽ ഉച്ചരിക്കുന്ന തെർക്കൈക്കയെന്നും പറയുമെന്ന് മനസ്സിലാക്കി ലാമിന്നും ഇതേപോലെ രണ്ട് ശബ്ദങ്ങളുണ്ട് ഒന്ന് ല മറ്റൊന്ന് ല അള്ളാഹു എന്ന പദത്തിൽ ലാമിന് മുമ്പുള്ള ഹെർഫിന് ലൊമ്മോ ഫഹോ ആയിരുന്നാൽ ലാമിനെ തഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം കൂടി ഉച്ചരിക്കണം അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം മറ്റുള്ള എല്ലാ അവസരങ്ങളും ലാമിനെ നമ്മൾ സോഫ്റ്റായിട്ട് തെർക്കീക്കായിട്ട് ലഘുവായ ശബ്ദത്തിലാണ് ഉച്ചരിക്കേണ്ടത് ലാമിനെ നമ്മൾ തഹീം ചെയ്ത് സ്വരഭാരതത്തോടു കൂടി ഉച്ചരിക്കേണ്ട ചില ഉദാഹരണങ്ങൾ ഉണ്ടോ ആ റാവിൻ്റെ തൊട്ട് മുമ്പുള്ളതിന് ലാമിൻ്റെ തൊട്ടുമ്പിളെ അർഫിൻ്റെ ലൊമ്മോ ഫത്തോഹോ ആയിരിക്കണം അപ്പോൾ

തബാറക്കള്ളാഹു ഇതൊക്കെ നമ്മൾ ലഘു അല്ല കൂടിയാണ് അവിടെയൊക്കെ ഉച്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഹർ അക്ഷരത്തിന് ഫതഹോ ദമ്മോ ആകുമ്പോൾ ഇനി കെസറായിരുന്നാൽ അള്ളാഹ എന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസറായിരുന്നാൽ നമ്മളവിടെ തെർക്കിക്കായിട്ട് ലഘുവായ ശബ്ദത്തിൽ ഉച്ചരിക്കണം قل اللهم مالك الملك، قل اللهم لا اله الا هو بسم الله بسم الله أعوذ بالله ഇതൊക്കെ റോ ലാമിനെ നമ്മൾ തിർക്കിക്കുക ചെയ്യേണ്ട അവസരങ്ങളാണ്